രാവിലെ നല്ല മഞ്ഞ, സമയം 7:30 ആയി, നല്ല മഞ്ഞ. അതുകൊണ്ട് അധികം വണ്ടികളൊന്നും പോയില്ല, ഹൈവേ കൂടെ നിന്ന വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. നമ്മുടെ ടയറിൽ നമ്മളെ വിളിക്കേണ്ട ടൈം സെക്യൂരിറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 6:30 ആയിരുന്നു. 6:30 വന്ന് വിളിച്ചു, 6:30 വന്ന് വിളിച്ചപ്പോൾ ഇവിടെ എല്ലാം മഞ്ഞായിരുന്നു. തണുപ്പ് കാരണം മഞ്ഞൊക്കെ കൊണ്ടായിരിക്കും വണ്ടികളൊന്നും അധികം പോയിട്ടില്ല, എല്ലാവരും കിടന്നുറങ്ങുക. കൈയൊക്കെ കഴുകിയിട്ട് കൈയെല്ലാം മറിച്ചിരിക്കുക. ടെമ്പറേച്ചർ 8 ഉള്ളൂ. ആ വെറുതെ അല്ല, നല്ല തണുപ്പാ. അതെ, ഇപ്പം സൂര്യൻ ഉദിച്ച് വന്നിട്ട് മഞ്ഞ് മാറിയിട്ടില്ല കേട്ടോ. നമുക്ക് ചായ കുടിച്ചിട്ട് പോയാലോ? ചായ പറഞ്ഞിട്ടുണ്ട്, ചായ കുടിച്ചിട്ട് പോയേക്കാം. ചായ പ്രാവ കിടന്നിട്ട് എണീച്ചിട്ട് എണീറ്റിട്ട് അപ്പുറത്തോട്ട് നീങ്ങി കിടന്നുണ്ട്. ചായ കുടിക്കുക അല്ലാത്ത എനിക്കും ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ചൂട് ചായയൊക്കെ ഒരു സുഖമുണ്ട് കുടിക്കുമ്പോൾ. ഇപ്പം രാജസ്ഥാനിലെ പാലി എടുക്കാറായി. ഇപ്പോൾ മുത്തേട്ടാവളവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വരെ നമ്മൾ കണ്ട തണുപ്പേ അല്ല ഇങ്ങോട്ട്. നല്ല തണുപ്പായിരുന്നു. അയ്യോ, നല്ല തണുപ്പായിരുന്നു. ഇപ്പൊ സമയം 8:30 ആയിരുന്നു. ആ 8:30 ആകുന്നുള്ളൂ. മഞ്ഞ് ഇപ്പഴേ ഈ വെയിൽ തന്നെ തെളിഞ്ഞു വന്നപ്പോ ഇച്ചിരി ഒന്ന് കുറഞ്ഞത്, അല്ലെങ്കിൽ ഒട്ടും കാണത്തില്ലായിരുന്നു, അതുപോലെ മഞ്ഞായിരുന്നു. നമ്മൾ രാവിലെ പോവാന്ന് ഓർത്തല്ലേ, അതായത് എണീറ്റ് നോക്കിയപ്പോ ഭയങ്കര മഞ്ഞ, ഒന്നും കാണത്തില്ല. ഞാൻ ഓർത്തേ പിന്നെ അങ്ങ് നമ്മളങ്ങ് രാജസ്ഥാൻ അങ്ങ് ചെല്ലുമ്പോഴത്തേനെ നല്ല തണുപ്പായിരിക്കുമെന്ന് ഓർത്ത്, ജോധ്പൂരൊക്കെ ചെല്ലുമ്പോഴത്തേനും ആയിരിക്കും നല്ല തണുപ്പെന്നാ ഓർത്തേ. അങ്ങോട്ടൊന്നും കാണത്തില്ല, ഈ കുറച്ച് അടുത്തേ കാണത്തുള്ളൂ. എന്താണേലും ഡാബുകള് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഇന്നലെ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോ അവിടെ വന്നല്ലേ ആ ദാബയില്, എന്നാണ് നല്ല ദാബയാണ് കേട്ടോ, നല്ല നീറ്റാ. വാഷ്റൂം ഒക്കെ അല്ലേ? വാഷ്റൂമും അതെ, എല്ലാം അതെ. വാഷ് ബേസം വരെ നല്ല ക്ലീനാണ്, കമ്പിളിയൊക്കെ പൊതച്ച് നടന്നു പോന്നേ. പിന്നെ ക്യാബിന് നമ്മളിങ്ങനെ വെളിയിൽ നിന്നുള്ള എയർ ടൈറ്റ് ക്യാബിൻ ആയതുകൊണ്ട് കമ്പിളി പൊതച്ച് കിടന്നു കഴിഞ്ഞാൽ തണുപ്പൊന്നും അറിയത്തേ ഇല്ല. നല്ല കമ്പിളിയും കൂടാ. ആ നല്ല കമ്പിളിയാ. കമ്പിളിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് തണുപ്പ്. പിന്നെ ഈ ഗ്ലാസ്സേലോട്ടൊക്കെ മുട്ടുമ്പോഴും ഈ പൈപ്പേലേക്കൊക്കെ മുട്ടുമ്പോട്ടല്ലോ നല്ല തണുപ്പാ. അല്ല ഈ ഗ്ലാസ്സേലേ നമ്മൾ രാവിലെ ഇങ്ങനെ തുടങ്ങിയത് വെള്ളമല്ലേ, ആ മഞ്ഞ് ഇങ്ങനെ പിടിച്ചു കഴിയുക. അപ്പൊ ഈ അതുമല്ല, ഗ്ലാസ്സേലോട്ട് തൊടാൻ പറ്റില്ല, ഐസ് പോലെ. ഇവിടുത്തെ ഒരു ക്ഷേത്ര, ആ ക്ഷേത്രത്തിന്റെ മുകളിൽ ഇറങ്ങണ്ട, എന്തോ ഒരു പ്രാവായിരിക്കുന്നേ. ജയ്പൂര് 332, ജോധ്പൂര് 112. ടാറ്റ മോട്ടോഴ്സിന്റെ ഷോറൂം ആണല്ലോ. നദിയില് വെള്ളമില്ല, മഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട്, മഞ്ഞ് നിപ്പുണ്ട്. ഇടിച്ചിട്ട് വലിച്ചു മാറ്റിയിട്ടേക്ക ക്യാബിൻ മൊത്തം പോയി. അത് മിക്കവാറും മഞ്ഞിലെ മുന്നെ പോയ വണ്ടി ചവിട്ടിയെ കാണാതെ അതിന്റെ പുറകെ പോയി ഇടിച്ചതായിരിക്കും മിക്കവാറും. രാത്രി വല്ലോ രാത്രിയിലെ വെളുപ്പിനെ വല്ലോ. രാവിലെ ചൂട് സൂര്യപ്രകാശം ഒക്കെ അടിക്കുമ്പോ കൈക്കൊക്കെ ഒരു സുഖമുണ്ട്. ഇവനെ ഇവനെനിക്ക് തോന്നുന്നു ആ പിന്നെ റൊട്ടിക്കകത്ത് വല്ല ഉറക്ക ഗുളികയും കൂട്ടിയാണ് കഴിച്ചത്. രാവിലെ ചോറ് കഴിച്ചാലോ ഉറക്കം വരുന്നെന്ന് പറയും, എന്നിട്ട് റൊട്ടി കഴിച്ചിട്ട് ഇത് കൂട്ട് ഉറക്കം. അപ്പൊ ഇവന് ചോറും കൂടെ കൊടുത്താലോ. അതുകൊണ്ട് മഞ്ഞുണ്ടോ കൃഷി ചെയ്തേക്കുന്നേ? മഞ്ഞ കൃഷി മോശമാ, നല്ലപോലെ ഇല്ല. നാളെയൊക്കെ ഇച്ചിരി കൂടെ കിട്ടും മിക്കവാറും. ചില സ്ഥലങ്ങളിലൊക്കെ ആ പുള്ളി പറഞ്ഞ ആ വണ്ടിക്കാരൻ പറഞ്ഞ 1 മണി വരെയൊക്കെ പോലും വണ്ടി ഓടിക്കത്തില്ലായിരുന്നു. അതുപോലെ വലിയ ക്ഷേത്രമാണോ? സി എൻ ജിയുടെ സംഭവമാണല്ലോ. രാജസ്ഥാനില് ട്രെയിലർ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതെ 22 ടയറും 12 ടയറും ഉള്ള ട്രെയിലർ, അതിന് താഴോട്ടുള്ള വണ്ടികൾ വളരെ കുറവാണ്. ആ ദാബയിലോട്ടെല്ലാം നോക്കിയാ ഇഷ്ടം പോലെ ട്രെയിലറുകൾ ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്നു. കനേലാവ് ഇത് കണ്ടോ, ഇത് ഇഷ്ടം പോലെ പശു. എന്ത് പശു വന്നേക്ക്, വണ്ടി വരുന്നുണ്ടോ? അതെന്നാ കൃഷി ചെയ്തേക്കുന്ന മനസ്സിലാവുന്നില്ല അല്ലേ. എന്നറിയത്തില്ല, ഇറങ്ങി നോക്കിയാലേ അറിയത്തുള്ളൂ. ആ ഇവിടെ ഇറങ്ങി നോക്കാനും പറ്റത്തില്ല കൊണ്ടോ. ഇതാ മുള്ളുവേലി കിട്ടിയേക്കുക, മൃഗങ്ങളെയൊക്കെ കാണുമല്ലോ, നമ്മുടെ നീൽഗായിനെയൊക്കെ. ക്യാമറാമാനെ അവിടെ ഇരിക്കുമ്പോഴേ ചൂടൊന്നും അറിയത്തില്ല, വെയിലടിക്കുന്നില്ലല്ലോ. എനിക്കിവിടെ ഇരുന്നിട്ട് വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ തണുപ്പൊക്കെ അങ്ങ് കുറഞ്ഞു. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തണുപ്പുണ്ടാവും. ആ വെളിയിൽ തണുപ്പുണ്ട്, ഇപ്പോൾ വെളിയിൽ ഇറങ്ങുന്നില്ലല്ലോ, കുറച്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ. അബോർ 603, ശ്രീ ഗംഗാനഗർ 568 കിലോമീറ്റർ ഉണ്ട്. ബെക്കാനീർ 322, ജയ്സാൽമീർ 342, നാഗൂർ 210, ജോധ്പൂർ 70. ഇലയാണല്ലോ, എന്തോ ഇലയാ, മേത്തി ലീവ്സ് ആന്ന് തോന്നുന്നു.
കോയെ പുകച്ച് പുറത്തേ അടിച്ചു നമ്മള്. എന്നാന്ന് വെച്ചാലേ, തണുപ്പായതുകൊണ്ട് നല്ലപോലെ കമ്പ്ലിക്കാത്തോട്ട് ചുരുള്ളൂ. ഞാൻ കുറേ നേരമായിട്ട് ഹീറ്റർ ഇട്ടേക്കായിരുന്നു. അപ്പം പതുക്കെ എങ്ങനെ ഇപ്പൊ തണുപ്പും ജലദോഷവും ഒക്കെ അങ്ങ് പോയില്ലേ? പോയി, ഹീറ്റർ ഇട്ടേക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടേ ചൂട് കൊണ്ട് പതുക്കെ കമ്പിളിയൊക്കെ മാറ്റി പുറത്തു വന്നു. ഞാൻ ഞങ്ങൾ അവിടെ തൊട്ട് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. എന്നാണല്ലേ വഴിയെല്ലാം നല്ല വഴിയും വലിയ തിരക്കും ഇല്ല, സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകാം അല്ലേ? ഈ ഹൈവേ തന്നെയാണ്. അതല്ലെ ശ്രീഗംഗാനഗറൊക്കെ ബോർഡ് കണ്ടോ? ഒറ്റ വഴിയാ. പറയാ, നമുക്ക് വേണമെങ്കിൽ കാപ്പി ഉണ്ടാക്കാൻ നിർത്താം. സമയം എന്നാ നോക്കി? സമയം 9 മണി. എപ്പോ അങ്ങനെ നിർത്താം? മാവും തൈ അതല്ലോ. അവിടുന്നേ ആ ബോർഡ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലെഫ്റ്റിലേക്ക് പോകുന്നതാ മണ്ടിയാ. ആര് മണ്ടിയാന്ന്? മണ്ടിയായിലേക്കുള്ള പോകുന്ന. ഇത് എവിടെ എങ്ങനെ ഉണ്ട്? അത് മണ്ടിയാണോ എന്ന് നോക്കട്ടെ. ആ ഇതല്ലേ എഴുതി വെച്ചേക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞല്ലോ. ഇതുണ്ടോ മണ്ടിയാ? മണ്ടിയാന്നല്ല, മാണ്ടിയാന്നാ. മണ്ടിയാന്നത് അല്ല, മാണ്ടിയാന്നല്ല, മണ്ടിയാ. ഇത് നദിയാണല്ലോ. ഏതോ ഒരു നദിയാണ്, ഒഴുകുന്നൊന്നുമില്ല. കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. എത്ര തന്നെ നല്ലൊരു കടുവ പാടം. മഞ്ഞ അതെ, ടോൾ ബൂത്ത് ഒക്കെ കാണാമല്ലോ അല്ലേ? അതായത് ജോധ്പൂർ പാലി എക്സ്പ്രസ് വേ ആയത് ഇവിടെ നല്ല എമൗണ്ട് ആയിരിക്കും. ഏ ടോളെ എത്ര രൂപ നോക്കി? 290 തോന്നുന്നു. 290 ഉള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളവർ ഇരുന്ന് തീയുകയായി നോക്കി. അപ്പൊ പിന്നെ നമ്മൾ ഇതൊന്നും ഇല്ലാതെ അല്ലേ? ഇങ്ങോട്ട് നല്ല തണുപ്പാന്ന് തോന്നുന്നു കേട്ടോ. മഞ്ഞു അല്ല, ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ആള് നോക്കിയാ പോരെ? എല്ലാരും ഇരുന്ന് നോക്കണോ? നിങ്ങക്ക് നോക്കാൻ കുഴപ്പമൊന്നുമില്ല. അതെ, ഗ്ലാസ് ഇതാക്കണം തണുപ്പറിയണമെങ്കിലോ. നല്ല തണുപ്പാ വെളിയില്. നമുക്ക് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് അങ്ങോട്ട് ഓടിച്ചാൽ ഒരു വൈബിന്. ഒരാളെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ ടെമ്പറേച്ചർ നോക്കിയപ്പോഴാ 8. അത്രയും കുറവാന്ന് അറിയത്തില്ലായിരുന്നു. അതെ, ഞാൻ ഓർത്ത് ഒരു 14-15 ഒക്കെ ആയിരിക്കും. അല്ലേ, നമ്മള് മിനിങ്ങാന്ന് വരെ നമ്മള് എ സി ഇട്ടോണ്ട രാത്രി കിടന്നോണ്ടിരുന്ന അല്ലേ? ഇന്നലെ ഇട്ടായിരുന്നു. ഇന്നലല്ല, മിനിങ്ങാന്ന് ഇട്ടായിരുന്നു. ഇന്നലെ ഇട്ടേണ്ടി വന്നില്ല. ഇതേ പാലി ജോധ്പൂർ എക്സ്പ്രസ് വേ ആ, പക്ഷെ ഓരോ ജംഗ്ഷനിലും ഹമ്പുണ്ട്. ചേതക് മിത്ര ടോൾ വേസ് ലിമിറ്റഡ് വെൽക്കം യു ഓൺ ടോൾ റോഡ്. അതൊക്കെ പഴയ ടോൾ റോഡാണെന്ന് തോന്നുന്നു, ഡബിൾ ലൈൻ. ഇപ്പം മഞ്ഞൊക്കെ ഇച്ചിരി കുറഞ്ഞു. ഇതേ ഇത് വണ്ടിക്ക് വേണ്ട പടുതായ കയറ് അങ്ങനെയുള്ള ഐറ്റംസാണ് കണ്ടോ. ഇതേ ഈ എലാസ്റ്റിക് പോലുള്ള ഒരു സൈസ് കയറുണ്ട്. അതൊന്നും ചോദിക്കാം, എവിടെ നിർത്തിക്കാം, നമുക്ക് ഉണ്ടോന്ന് നോക്കാം. ഇവിടെ പല ഐറ്റം പടുതകളുണ്ടല്ലോ. കളർഫുൾ ആയിട്ടുള്ള പടുതകളാ. കോട്ടൺ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ, നൈലോൺ ഉണ്ടായിരിക്കും, ഉപയോഗിച്ച് നോക്കിയാലേ ഇതിന്റെ ഗുണം എന്നാന്ന് അറിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് മേടിക്കാൻ പറ്റിയല്ല. നല്ല കയറിരിപ്പുണ്ടല്ലോ. അതെ, നിങ്ങൾക്കൊക്കെ വലിക്കാൻ പറ്റുന്ന കയറാ. കയ്യൊന്നും പോകല, നല്ല സ്മൂത്താ കോട്ടൺ. പിന്നെ ചെറിയൊരു എലാസ്റ്റിക് പോലുള്ള അത് ചില വണ്ടികളെല്ലാം കാണുന്നുണ്ട്. നമുക്ക് വേണേ ഒരു വണ്ടിയിൽ മേടിച്ചൊന്ന് പരീക്ഷിച്ചു നോക്കാം. അതെ, എങ്ങനെ ഉണ്ടെന്ന്. കിലോയ്ക്ക് 140 രൂപ പറഞ്ഞേ. അല്ല, ഇത് മേടിച്ചാ പിന്നെ ഞാൻ വലിക്കേണ്ടി വരുമല്ലോ. എന്നെ വലിക്കണോ എന്നെ? ഇതിന് എത്ര കോട്ടും കൊണ്ടാ വന്നേന്ന്? എനിക്ക് എവിടുത്തെ സാഹചര്യവും കാലാവസ്ഥയൊക്കെ എനിക്കറിയാല. നിങ്ങൾ പറയുന്ന പോലെ തണുപ്പില്ല ഇല്ല വന്നാ ഞാൻ പനിച്ച് പറിച്ച് എവിടെയെങ്കിലും കിടന്നാലേ അവിടെ കിടക്കുകയുള്ളൂ. ഈ കോട്ടൺ കയർ മേടിച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ ഡ്രൈവറെ കൊണ്ട് കയർ വലിപ്പിക്കാം. ആയിക്കോട്ടെ, നല്ലതാ. അത് നല്ല സ്മൂത്താ, ഒന്ന് പഠിച്ചു നോക്കി. അല്ല കോട്ടണെന്ന്. ഇപ്പൊ ഒരു കോട്ടന്റെ കയറ് മേടിച്ചു ഒരു ബണ്ടില്. അപ്പോഴേ മെയിൻ ഡ്രൈവർക്ക് വേണ്ടി ഒരു ബണ്ടിൽ കയർ വാങ്ങി. വേണ്ടായിരുന്നു. കാടുണ്ട്, ഇനി വേറെ വണ്ടിക്കൊക്കെ വേണമെന്നെങ്കിൽ നല്ലതാണെങ്കിൽ നമുക്ക് മേടിക്കുമോ? അതെ. ആ പടുതയൊക്കെ ഉണ്ട്, നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വിലയും കുറവുണ്ട്. 160 രൂപ പറഞ്ഞ കയറാ. ലാസ്റ്റ് നമ്മൾ അപ്പുറത്തൊക്കെ പോയി നോക്കുന്ന കണ്ടപ്പം ലാസ്റ്റ് 120 രൂപയ്ക്ക് വരാന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇനിയൊന്നും പറയില്ലെന്ന് പറഞ്ഞേ. അത് കുറച്ച് ചോദിക്കരുത്. 16 കിലോ ഉണ്ട്, അത് മതിയാവും മിക്കവാറും നമുക്ക്. ഇനി തികയാത്ത ബാക്കി പ്ലാസ്റ്റിക് ഇടാം, പ്ലാസ്റ്റിക് കയർ ഇടാം. എടുത്തു കൊടുക്കും മുകളിലോട്ടെ കയറ്. എന്തോ എടുത്തു കൊടുക്കോ? അല്ല, ഞാനത് ഇങ്ങോട്ട് വീഡിയോ ഇല്ലേ? ആഹാ, ഇത് ഉരുണ്ടിരിക്കുന്നുണ്ട് ഈ. ആ എന്നാ കയറി നല്ലത്.
കയറൊന്ന് കെട്ടിയിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു പിടി പിടിച്ചാൽ മതിയല്ലോ. അത്രയും പണിയേ ഉള്ളൂ. അല്ല ഇവിടെ നിന്ന് എടുത്താലേ ചിലപ്പോ താഴോട്ട് പോരും. അപ്പോഴേ കാപ്പി ഉണ്ടാക്കാനോ കുടിക്കാനോ ഒക്കെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിർത്തിയില്ല കേട്ടോ. എക്സ്പ്രസ് വേ ആണ്, ബമ്പു ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ? എന്നാ വെച്ചാൽ പഴയ എക്സ്പ്രസ് വേ ആണ്. അന്ന് എക്സ്പ്രസ് വേ ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ എക്സ്പ്രസ് വേ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ആ ഒരു ഗണത്തിൽ പെടുകയല്ല. ഇവിടെ ഒന്നും കൃഷിയുള്ള ഏരിയ അല്ല കേട്ടോ, ചുമ്മാ കാട് പിടിച്ച് കിടക്കുക. ആ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവും. മിക്കവാറും കൂട്ടം കൂട്ടമായിട്ടോ ഇത് നടക്കുന്നത്? നീൽഗായ് അല്ലാതെ വെള്ളകായും കറുത്തകായും ഒക്കെ അവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ടത്. ആ അത് നീൽഗായ് എന്ന് പറഞ്ഞേ ചിലപ്പോ കേഴയായിരിക്കും, ചിലപ്പോ മ്ലാവായിരിക്കും. കട്ടിലെ പശു അത് പല ഐറ്റം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഏതാന്ന് അത്ര നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. മഞ്ഞൊക്കെ മാറി സൂര്യൻ വെളിയിൽ വന്നു നല്ലപോലെ. ഇനി അങ്ങോട്ട് നല്ല വലിയ ചൂട് കാണുകയല്ല, നല്ല തണുപ്പായതുകൊണ്ട് പകലാണേലും ചൂടൊന്നും കാണുകയല്ല. ശ്രീ രാധാകൃഷ്ണ ഗോ സേവാ സംസ്ഥാൻ പോലെ പശുക്കളുണ്ട്. പാല് വേണമായിരുന്നോ? അയ്യോ പാല് മേടിക്കായിരുന്നു അല്ലേ, നിർത്താൻ വരായിരുന്നു അവിടെ. പാല് വേണ്ടേ? ചായ വേണ്ട, എന്നാ പിന്നെ കടിഞ്ചായ കുടിക്കാം. പിന്നെ നമുക്കേ നമ്മളിങ്ങനെ കിടന്നുറങ്ങി ഉറങ്ങിയല്ലേ പോകുന്നത്. ചൂലായോണ്ട് ഇത് എപ്പോഴും കൊണ്ട കൊടുത്താ മതിയല്ലോ. അതെ അതെ, ഇവിടെ മുറ്റമൊന്നും ഇല്ല അടിക്കാൻ. എവിടെ നമ്മുടെ അവിടെ ഉള്ള പോലെ മുറ്റം എവിടെ ഉള്ളേ? ഇവിടെ എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നല്ലേ, ഒരു കൃഷി ഒന്നും ഇല്ല. അങ്ങോട്ട് നോക്കിയേ. ആ ഹോട്ടലല്ലേ, ഇപ്പൊ മഞ്ഞു വീണ് കിടക്കാൻ തോന്നൂല്ലേ. അതെ അതെ, നല്ല നിരപ്പ് സ്ഥലങ്ങളല്ലേ. ഇവിടെ കൃഷിയൊന്നും ഇല്ല, ഇവിടെ വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മറ്റേ മുൾച്ചെടി മാത്രമേ ഉള്ളൂ കൂടുതലും. ഇവിടെ ഇവിടെ വാഷ്റൂം ഒന്നുമുള്ള ലക്ഷണം കാണുന്നില്ല. ഇവിടെ 300 രൂപയ ടോള്. ഇവിടെ വാഷ്റൂം ഒന്നും ഇല്ല കേട്ടോ, അവിടെ ഉണ്ട് തോന്നില്ല. ഇല്ലില്ല, ഇപ്പോൾ ഓപ്പോസിറ്റ് നല്ല വമ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇടയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കിയോ? ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ആ വീഡിയോ ഒക്കെ എടുത്തോണം കേട്ടോ. രാവിലെ തണുപ്പ് കാരണം പല്ലൊന്നും തേച്ചില്ല, ഇനിയിപ്പോ തേക്കണോ? രാവിലെ ചായയും ബിസ്ക്കറ്റും കഴിച്ചു പല്ല് തേക്കാതെ, പക്ഷെ ഇനി പല്ല് തേക്കണം. രാവിലെ ഗണപതിക്ക് വെച്ചേക്കാം അല്ലേ. കല്ല് പൊട്ടുവോ തേങ്ങ പൊട്ടുവോ നടത്തില്ല. ആഞ്ഞിരിക്കേ, കൈക്കകത്ത് വേദന എടുക്കുന്നു. തേങ്ങാവെള്ളം കളയല്ലേ. അതൊരു കടിഞ്ചായ വെച്ചാ നല്ലതായിരുന്നു, ചായ വെച്ചോളാമല്ലായിരുന്നോ. രാവിലെ ചെറുപയറും പപ്പടവും പഴവും കേട്ടോ. ഇന്നലെ ചെറുപയറൊക്കെ വെള്ളത്തിയിട്ടായിരുന്നു. ചെറുപയർ വൻപയറിന്റെ വലിപ്പമായല്ലോ, വെള്ളത്തിയിട്ടുണ്ട്. കട്ടം കാപ്പി ഇട്ടിട്ട് ചെറുപയർ പുഴുങ്ങിയാ മതിയോ? ആ മതി മതി, മധുരം വേണ്ട കേട്ടോ. ആ ചൂടുവെള്ളം കുടിക്കാൻ ഈ തണുപ്പല്ലേ ഭയങ്കര. കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ. നോർമൽ ഗായികളല്ലേ. ഞാനോർത്ത് വേണ്ടായിരിക്കുമെന്ന്. ആ ഇപ്പൊ പ്രശ്നമായി, എല്ലാരും കൂടെ എന്റെ അടുത്തോട്ട് വരുവാ. ഇപ്പൊ കുക്കറിനകത്ത് ചെറുപയർ കഴുകി ഉപ്പ് ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കണക്കിന് വെച്ചിട്ടുണ്ട്. ഒരു 3 വയസ്സില്, 2 വയസ്സില് വന്നിട്ടുണ്ട്. 3 വയസ്സില് തന്നെ ഇച്ചിരി കൂടുതലായിരിക്കും, ഇന്നലെ വെള്ളത്തിലിട്ടോണ്ടേ. അല്ല ഇച്ചിരി വെന്തോട്ടെ, കുഴപ്പമില്ല. ആ പപ്പടം ചൂടാനാണോ ചോദിച്ചപ്പോ നമ്മളെ കളിയാക്കുന്നത്. ഞാൻ ചുട്ടു കാണിക്കട്ടോ. ചുടുകൊക്കെ ചെയ്യാം. പിന്നെ ഇതിപ്പോ ചൂടാനല്ല, ഒരു കത്തി എടുത്തോണ്ടേ വേഗം ഇത് ചേരണ്ടാന്ന് നോക്കുന്നില്ലേ. കാരമൊക്കെ കളാ. അധ്വാനം അല്ലല്ലേ, സമയം പോവോ, പെട്ടെന്ന് കഴിച്ചിട്ട് പോവണ്ടേ. പിന്നെ ഞാൻ ചേരണ്ടി, ഇനി ചേരണ്ടാതെ 2 സൈസ് ഇറക്കാൻ പോവാ.
അത്രേ ഉള്ളൂ. നൂറ് കിലോമീറ്റർ ഓ നൂറോ എന്ന് ചോദിക്കുന്ന ഇപ്പൊ 500 1000 ഒക്കെ കേൾക്കുമ്പോഴത്തേനും ചിരി വരുവാണ്. നൈസ് ചിരി. വെയിലടിച്ചപ്പോഴത്തേനാണ്ട് കോട്ടൊക്കെ ഉരുക്കൊണ്ട് പോകുന്നത്. ചൂടായി ചൂടായി. ഇതേ കല്ല് പോലെ ആയി, കല്ല് പോലെ. ഇത്ര നേരം ഇരുന്നിട്ട് ഉരുകിയില്ലല്ലേ. ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാനിപ്പോ വരാം, എന്നോട് ഹെഡ് ഓഫീസിൽ വരെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. വയറൊക്കെ വെന്തു, ഇനി പപ്പടവും കൂടെ കാച്ചി എടുക്കാം. ഇരിക്കലേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ആ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ആഹാ കൊള്ളാലോ. കണ്ടോ പയറൊക്കെ ഇതേ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് ഇളക്കാം. ഇട്ട് കഴിക്കാൻ നേരം നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാം. ചെറുപയറൊക്കെ എന്നാ ഗുണമുള്ള സാധനമെന്നറിയോ? അല്ല ഇത് കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യണോ അതോ? അല്ല ഞങ്ങൾ കഴിച്ചോളാം. ഞാൻ കഴിക്കണ്ടേ? കൊട ഇവിടെ വെക്കേ, എനിക്ക് വെയിലടിക്കാം. കൊട വെയ്യാണ്ട, മെയിൻ ഡ്രൈവർക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ലെന്ന്. ഇത്ര നേരം വെയിൽ കൊണ്ടാ മതിയായിരുന്നു തണുപ്പ് കാരണം. ബാക്കി തേങ്ങ എന്നാ കാണിക്കുന്നല്ലേ ചോദിച്ചത്, അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. കാണാവോ ഇപ്പൊ? കൊട കാണാം. കൊട അല്ല അത്രയും വേണ്ട, ഇച്ചിരി എടുത്താത്തോ. അത് മതി ഇപ്പൊ. മെയിലോ? അല്ല ഇപ്പൊ അത് മതി. ഓ നമ്മുടെ ഫോളോവർ അദ്ദേഹത്തിന്റെ മകന്. ഹായ്. അവിടെ ട്രോളി വെച്ച് കണ്ടായിരുന്നു. അപ്പൊ നമ്മളി പാസ്സായി പോയി. अभी कहा कि अभी राजस्थान की लोड है. जब लोड कर रहे थे वो मेरे को अभी दिखाया गया था. मिलना जरूर, इसलिए आपको. ओके ओके. നമുക്ക് ഇന്ന് പപ്പടവും കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം മുളക് വറുത്തെടുക്കാം. അപ്പോൾ വറ്റൽമുളകും ചുമന്നുള്ളി, രണ്ട് വെളുത്തുള്ളി, പിന്നെ ശകല ഇഞ്ചി. ഇഞ്ചി നമുക്ക് ഇണക്കാത്തുണ്ട്. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ചെറുതായിട്ട്. ആ കൂടെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കഴിക്കാല്ലേ? അദ്ദേഹത്തോടെ കഴിക്കണമെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. പുള്ളി കഴിച്ച് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്നോ? ആ നമുക്ക് കഴിക്കാല്ലേ. വേണമെന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു ഇതുകൂട്ട് കഴിച്ചിട്ട് കാണുകയല്ലോ. ചെറുപയറും പപ്പടവും പഴവും കൂടെ നല്ല ചെറുപഴം. ചെറുപഴം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത്തപ്പഴം എടുക്കാം. ഏത്തപ്പഴം വേണ്ടാത്തവരും ഇത് തന്നെ കഴിച്ചാലും മതി കേട്ടോ. കുറച്ചെങ്ങനെ എന്നിട്ട് നോക്കിയിട്ട് കൂടുതൽ കഴിക്കാം കേട്ടോ. മൊത്തം കഴിക്കാൻ പറയാം, എനിക്ക് ഇച്ചിരി കൂടെ തരാൻ പറയും. ഞാൻ എന്നോട് പറഞ്ഞേക്കില്ല, ചോദിച്ചേക്കില്ല, ഞാൻ തരത്തില്ല. ഞാൻ 9 മണി ആയപ്പോ പറഞ്ഞ എവിടെയെങ്കിലും കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്താന്ന്. എന്റെ കുഴപ്പമാണ്, നല്ല സ്ഥലം കാണാതെ അല്ലേ. രണ്ടു നേരം കഴിച്ചാലും മതി, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് രണ്ടു നേരം കഴിച്ചാൽ മതി. വൈകുന്നേരം കഴിച്ചാൽ മതി. പിന്നെ പഴം വേണോ? മുമ്പേ രണ്ട് പഴം വെച്ച് കയറ്റി, അതുകൊണ്ട് ഇനി വേണ്ട. എന്തോ ഉറക്കെ പറഞ്ഞു, ഒരു സൗണ്ട് ഇല്ല. അതിന് സൗണ്ട് ഇല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞതാ. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ തിന്നോന്ന് അറിഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ മതിയല്ലോ. അവിടെ ശകലം ടേസ്റ്റ് ചെയ്യാൻ ആദ്യം ഞാൻ ഇച്ചിരി പയർ കൊടുത്തു. ഇപ്പം തിന്നുന്നുണ്ട്. എന്നാൽ ബാക്കിയും കൂടെ കൊടുത്തേക്കാം. വിശന്ന് വന്നു കേട്ടോ, മുഴുവൻ നിന്നോട്ടോ. അതെ, ഞാൻ തീർത്താല് മൊത്തം കൊടുത്തേക്കാം. കഴിച്ചോ കഴിച്ചോ. കാവോ കാവോ. അപ്പോൾ അതായത് ചമ്മന്തി അരിച്ചേക്കാല്ലേ ഇനി. അപ്പോൾ അതെ, വറ്റൽമുളകും നമ്മുടെ ഉള്ളിയും ചുമന്നുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ വറുത്ത് വെച്ചിരുന്ന എല്ലാം കൂടി ഇട്ടു. അപ്പോൾ ശകല ഉപ്പും കൂടി ഇട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഇടാം. രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞപ്പോൾ ഉച്ചേ. ആ ഇനി ഉച്ചക്കത്തെ ചോറ് വൈകിട്ടുണ്ടാ പോരെ. വൈകിട്ട് 4 മണിക്ക് കാപ്പി കുടിക്കുന്ന സമയത്ത് ചോറുണ്ടോ? ആ അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ വത്തലമുളക്, നമ്മുടെ ചുവന്നുള്ളി, നമ്മുടെ കരിയാപ്പില, നമ്മുടെ തേങ്ങ, നമ്മുടെ ഉപ്പ് എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സിയിൽ, നമ്മുടെ മിക്സിയിൽ, നമ്മുടെ മിക്സിയിൽ നമ്മൾ അരക്കുന്നു. അപ്പൊ നമ്മുടെ തേങ്ങയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. തേങ്ങ മാത്രമല്ല, നമ്മുടെ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഇടണം. പിന്നെ ശകലം വാളൻപുളിയും കൂടെ ഇടണം. അതല്ല, വാളമ്പുളി തന്നെ നമ്മുടെ അല്ലേ? അല്ല, കൊടമ്പുളി നമ്മുടെ അല്ലേ? കൊടമ്പുളി അല്ല, വാളമ്പുളി അത് നമ്മുടെ അല്ലേ? അത് നമ്മുടെ അല്ല. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ പപ്പടം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ പപ്പടം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോട്ടിട്ട് ഒന്ന് ഇറക്കിയാൽ മതി. അത് കൊള്ളാലോ. പപ്പടച്ചമ്മന്തി, പപ്പടച്ചമ്മന്തി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ, ആദ്യമായിട്ട് കാണാം. ഇതൊക്കെ കൈ വെച്ചോണ്ടാണ്, ഇതൊന്നും വീട്ടിലുണ്ടാക്കാറില്ലല്ലോ. ചമ്മന്തി ഒന്നും വലിയ താല്പര്യം ഇല്ലല്ലോ, അതുകൊണ്ടേ ഞാൻ ഉണ്ടാക്കാത്തത്.
അപ്പോൾ അല്ലെ ഇതെല്ലാം കൂടി ഇനി ഒരു പ്ലേറ്റിലോട്ട് ഇടുക. അപ്പം പപ്പട ചമ്മന്തി റെഡി. ഇന്നൊക്കെയാലും നല്ല സൗകര്യമല്ലേ? അതെ അതെ, കുഞ്ഞൊന്നും നിൽക്കണ്ട, നമ്മൾ വരുന്നത് അറിഞ്ഞോണ്ടേ പാത്രം കഴിയാൻ ഉണ്ടാക്കിയിട്ടാന്നാ തോന്നിട്ടോ. ഇരിക്കാനും പാത്രം കഴിയാൻ നല്ല തട്ടൊക്കെ. ഒരുപാട് സമയം പോയി കേട്ടോ, ഒരുപാട് സമയം പോയി, പെട്ടെന്ന് പോയേക്കാം. നദിയാണോ? ഇതൊരു നദി ആയിരുന്നു, മണലുമായിരുന്നു കണ്ടോ, വണ്ടി പോയേക്കുന്ന വഴി കണ്ടോ, മണൽ കോരി കോരി കുഴിയായേക്കുന്ന. ഇനി അത് മഴ പെയ്യുമ്പോ അതെല്ലാം നകന്നു വീണ്ടും മണൽ വരും. അതെ, ലൂണി റിവർ ആയിരുന്നു, അപ്പൊ മണലൊക്കെ വാരി വെള്ളമൊന്നുമില്ല, ശോഷിച്ചു പോയി. ഈ ലൂണി ലോപിച്ചതാണോ? തമിഴ്നാട്ടിൽ വന്നപ്പോ ലൂണായി മാറിയത്. ഏത് ലൂണ? ലൂണായില്ല, മറ്റേ സ്കൂട്ടർ. ഇവിടെ മൺപാത്രം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഏപ്രിൽ മെയ് ഒക്കെ അങ്ങ് വരണം, ചൂട് എന്തായിരിക്കും അറിയോ? നെയ്യേ, നെയ്യ് ഒരുകാൻ മാത്രമല്ല, എല്ലാം ഉരുകി. ഇപ്പൊ എല്ലാം മാത്രമായല്ലോ, ഒരു വളവും കൂടായി. അതെ, ഇപ്പൊ ജോഹി ഡ്രൈവിസിട്ട് ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ആ സിനിമയ്ക്ക് അത് ജഗതി ശ്രീകുമാർ പറയുന്ന പോലെ വീണതല്ല, ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചതാന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി ഞാൻ കാലം മുന്നോട്ട് ആയിരുന്നത്. ഏ ആർ എസ് ആർ ടി സി, രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതെ, ഇതിന്റെ ബാക്ക് സൈഡ് മൊത്തം ക്രഷറും പാറമടയാ കേട്ടോ. എത്ര എണ്ണം വന്നു അതുകൊണ്ടാന്ന്? ഈ ഏരിയ മൊത്തം പൊടിമയാണ്. ആ അതെ അതെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ചുമ്മാ ഓപ്പൺ സ്പേസിലല്ലേ ഇതുണ്ട്. ആ മലയില്ലേ, ആ മലയുടെ മുകളിൽ ഒരു അമ്പലം ഉണ്ട്, അതിന്റെ ചോട് വരെ പൊട്ടിച്ചോണ്ടിരിക്കുക. അതെ മൊത്തം അതെ, അതിന്റെ ചുറ്റും അതെ. അത് ക്രഷറാണോ? ആ അതെ അതെ അതെ, ക്രഷർ ക്രഷർ. അത് ഇതാ ഇപ്പഴും മണൽ വരുന്നുണ്ടല്ലോ, പിന്നെ എംസാനിന്റെ ആവശ്യമില്ല. അതെ ക്രഷർ യൂണിറ്റാ. ആ അതെ അതെ അതെ, ആ ഇതാ കോറിയും ക്രഷറും ഇവിടെ മൊത്തം കേട്ടോ. ഇതുണ്ടല്ലോ, അതെ അതെ, ഇഷ്ടം പോലെ. അത് ഒരെണ്ണം അല്ല, ഒത്തിരി ഉണ്ട് ഇവിടെ, ഒരുപാട് ക്രഷറുണ്ട്. എനിക്ക് ഒന്നൊരു 10 രൂപ എണ്ണം ഉണ്ട്, അടുത്തടുത്തുണ്ട് കണ്ടോ. നമ്മുടെ അവിടെ ക്രഷറൊക്കെ നല്ലപോലെ മൊത്തം അടച്ച് കെട്ടി, പൊടിയൊന്നും വെളിയിൽ പോകത്തില്ല, നനച്ചും കൂടെ കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ ഒന്നുമില്ല, ചുമ്മാ ഒരു എന്നാ പറയുന്നത്, ഒരു മറയില്ല, ചുമ്മാ ഓപ്പൺ ആയിട്ടല്ല. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഇത്തരം പൊടി വരുന്നത്. ഇതേ ഒരു ലോഡ് പോകുന്നു കണ്ടോ, 12 വില. അതെ കേട്ടിരിക്കുന്ന കണ്ടോ, പടുതായൊന്നും വേണ്ട, അതെന്തിനാ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നമ്മളീ പാലിവഴി വന്നപ്പോഴേ അവിടെ ഒരു ബുള്ളറ്റ് ബാബയുടെ, ബുള്ളറ്റ് ബാബ എന്നല്ല, ബുള്ളറ്റ് ഭഗവാനുണ്ട് അവിടെ, ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ആ ബുള്ളറ്റ് ആണ് അവിടുത്തെ എന്നാ പ്രതിഷ്ഠ, ബുള്ളറ്റിനെ വെച്ച് പൂജിക്കുന്ന. അതൊന്ന് കയറി കാണണ്ടായിരുന്നു, തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റുമോ നോക്കാം. ബുള്ളറ്റ് വരണമെന്നില്ല, തിരിച്ച് ഏത് വഴി വേണേലും വരാം, ഇതിലേ വരണം ഇതിലേ വരാം, വഴികൾ ഒരുപാടുണ്ട്, ഏത് വഴി വേണേലും പോവാം. ആ കാണാത്തോണ്ട് ഇതിലെ തന്നെ വരാം. ഇനിയിപ്പോ അങ്ങോട്ട് നമ്മള് പാകിസ്ഥാൻ ബോർഡറിലേക്കല്ലേ പോന്നേ, ആ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. മഞ്ഞൊക്കെ പോയെന്നാ, ആ പക്ഷെ ഒരു 11 മണി കഴിഞ്ഞാ മഞ്ഞൊന്ന് കുറഞ്ഞത്, പക്ഷെ വൈകുന്നേരം നേരത്തെ വന്നോളും. അതെ, അശോല ലൈൻ്റെ ഷോറൂം ആട്ടോ, LMJ സർവീസ് ലിമിറ്റഡ്. ആ ഇവിടെ ലൈലൻഡും ഡാറ്റയല്ലേ ഉള്ളൂ, അരബൻസ് ഉണ്ട് വളരെ കുറവാ, മാർക്കറ്റ് പിടിച്ച് വരുന്നേ ഉള്ളൂ. പോകത്തില്ല. അതെ, ഇതേ ടാറ്റാ മോട്ടോഴ്സ്. അരബൻസും കിടപ്പുണ്ടല്ലോ അവിടെ. അതെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോണ്ട് മെയിൻ ഡ്രൈവർക്ക് റെസ്റ്റ് കൊടുത്താണോ? സ്പീഡ് ഇവിടെപ്പെടുത്തോണ്ട് ഇന്നാളെ പിടിച്ചല്ലേ രാജസ്ഥാനിൽ ഉറക്കുന്നുണ്ടോ? നമുക്കല്ല 60 വരെ പോകാൻ പറ്റുള്ളൂ. ആ 60 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്കിന് 50 അന്ന് നമുക്കേ 63 കിലോമീറ്റർ. അല്ല ഇവിടെ എല്ലായിടത്തും വേറെ കാര്യമുണ്ട്, ക്യാമറ ഉണ്ട്, സ്പീഡ് ക്യാമറ കിടപ്പുണ്ടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും, ബോർഡുണ്ട്, ആ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തന്നെ അങ്ങ് പോകും. അതെ, അവര് മറ്റേ ഇതുണ്ടല്ലേ, എന്നാ വേണ്ടിയായിരുന്നു
ആ തവേരയുടെ ബാക്ക് സൈഡ് ഒക്കെ തുറന്നു വെച്ച് ക്യാമറ കൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ. ആ 400 രൂപയാ നമ്മുടെ അവിടെ 1500 രൂപയാ 400 അല്ല 500 അല്ലേ 400 ആണെന്ന് അടിച്ച അവിടെ. അതെ 400 ഒന്നുമല്ല 500 തന്നെയാണ് ആണോ? ആ ഞാൻ 400 എന്നായിരുന്നു എന്റെ ഒരു ഓർമ്മ. അല്ലല്ല 500 റെസിപ്റ്റ് തന്നു. മേടിച്ചു എന്ന് പറയുമ്പോ അങ്ങനെ അതിനർത്ഥം മാറും കേട്ടോ. ₹500 ഫൈനായിട്ട് തന്നെ അടിച്ചേ. ഒരു ചെറിയൊരു വണ്ടി പോകുന്നുണ്ടല്ലോ കേട്ടോ, ടയറുകളൊക്കെ വളരെ കുറവാ. ഈ വഴിക്ക് വന്നിട്ട് ഇതുകൂട്ട് വണ്ടികൾ കൊറേ കണ്ടിപ്പോ. അതെ, ഈ വണ്ടികളൊക്കെ ഇതിലെ വരുന്നതേ. ഇതൊക്കെ മറ്റേ വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാ. ചെലവ് കുറഞ്ഞ വഴി നോക്കി വരുന്ന ഇതിലെ എന്ന് പറഞ്ഞാൽ ആർടിഒക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ, എല്ലായിടത്തും ഭയങ്കര പൈസ കൊടുക്കണം. ആ എല്ലാത്തിൻ്റെ ഉണ്ട്, ഐഷറിൻ്റെ ഉണ്ട്, മറ്റേ മഹീന്ദ്രയുടെ ഉണ്ട്, ടാറ്റയുടെ ഉണ്ട്, ഭാരതിമെൻസ് ഉണ്ട്, എല്ലാ വണ്ടിയും ഉണ്ട്. പിന്നെ വോൾവോ കൂടുതലും കാണുന്നേ. ഇത് റിഫൈനറിയാന്ന് തോന്നു കേട്ടോ. ആണോ? ഇന്ത്യൻ ഓയിലിൻ്റെ റിഫൈനറി അപ്രാങ്ങാനും ഉണ്ടായിരിക്കും. അതിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു അവിടെ. ജോധ്പൂരായി, ജോധ്പൂർ. ഇവിടെ ഉള്ളവരാരല്ലോ ഇത് അറിയാവുന്ന എന്നാന്ന് പറഞ്ഞാലല്ലേ, അതായിരിക്കും എളുപ്പം. ഇതേ ഇവിടുന്ന് ജയ്പൂർ റൈറ്റിലേക്ക്, ബർമർ ലെഫ്റ്റിലേക്ക്, നമുക്ക് നേരെ പോവാം. നമുക്ക് നേരെ ഗംഗാനഗർ പോയാ പോരെ? നേരെ പോയാ മതിയോ? ഇടയ്ക്ക് ഖസാന അല്ലേ, രാജസ്ഥാൻ ഹൈക്കോർട്ട്. അതല്ല, അപ്പൊ ഈ തിരിവൊന്നും തിരിയണ്ട, നേരെ തന്നെ പോയാ ഗംഗാനഗർ ചെല്ലുവോ? രാവിലെ എങ്ങനെയല്ലേ പറഞ്ഞു നേരെ പോയാ അത് ഗംഗാനഗർ. അപ്പൊ ഇടാ വണ്ടി ഓടിക്കാൻ കൊടുക്കണ്ട കേട്ടോ. അതെ, അല്ല നേരെ തന്നെ പോയാലേ, വളവൊന്നും തിരിച്ചില്ലെങ്കിലേ. അത് ഹൈക്കോട്ടെ അല്ലേ, കണ്ടോ, ഹൈക്കോട്ടെ ആയിരിക്കണം. അതെ, അങ്ങോട്ടൊരു ബോർഡുണ്ടായിരുന്നു. വഴികളെല്ലാം നല്ല അടിപൊളി വഴികളായി കേട്ടോ. അതെ, ഈ ജോധ്പൂരിലെ ഇഷ്ടംപോലെ കൊട്ടാരങ്ങളും കോട്ടകളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അത് ചിലപ്പോ ഹൈക്കോട്ടായിരിക്കും. അതുണ്ട്, അത് ജോധ്പൂരും ജയ്പൂരും ഉദയ്പൂരും എല്ലാം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് രാജസ്ഥാനിൽ കാണാനുണ്ട്. ഇപ്പൊ ഓരോ സ്ഥലത്തേക്കും ഓരോ ലോഡ് എടുക്കുമ്പോ ആ സ്ഥലം ഇറങ്ങാം അല്ലെ, എല്ലാം പോകുന്ന വഴിക്ക് ഇറങ്ങാൻ പറ്റുമോ? അന്നേരം പിന്നെ ഈ ലോഡ് കൊണ്ട സമയത്ത് കൊടുക്കണ്ടേ? അന്നേരം പിന്നെ ഈ പ്രാവശ്യം ഗംഗാനഗറി അവിടെ മാത്രം കണ്ടിട്ട് പോരാന്നോ? ആ ഗംഗാറി എന്ന് അവിടെ തന്നെ ഉള്ള നോക്കണേ. അമ്പാല 626 കിലോമീറ്റർ ഈ വഴിക്ക്. രാജസ്ഥാൻ അല്ലെങ്കിൽ വഴിയാറ്റിയോ ഭയങ്കര ജില്ല, എല്ലായിടത്തും ഓരോ ജില്ലയിലെ ചിലപ്പോൾ 2-3 ഇടത്ത് കാണുമായിരിക്കും. പക്ഷെ ഇവിടെ വളരെ കുറവാണ്. അതുപോലെ നമ്മൾ ആ ബോർഡറിൽ കയറിയെടുത്ത് മാത്രമേ ഒരു ആറ്റിയോ കിട്ടിയുള്ളൂ. അതെ, നാഗൂർ, ബിക്കാനീർ, സൽസാർ, ഹരിയാന, പഞ്ചാബ് എല്ലാം റൈറ്റിലേക്ക് കേട്ടോ. ഒക്കെയാലും ഹിന്ദി ആണെങ്കിലും ബോർഡ് ഹിന്ദിയിലുണ്ട് കേട്ടോ. അല്ല പിന്നെ ഇംഗ്ലീഷിലില്ലേ, ഹിന്ദിയിലുണ്ട് ബോർഡ്. ഇതാണ്ട് ഒരു കർച്ചേസ് ജീപ്പ് കിടക്കുന്നത്, RJA 2112. കൊള്ളാല്ലേ. അതെ, ജോധ്പൂർ കഴിഞ്ഞില്ലേ, ഇവിടുത്തെ കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ രാവിലെ നമ്മൾ വെച്ച് കഴിക്കല്ലേ, പിന്നെ അങ്ങനെ ഫുഡ് വരുമ്പോ ഇവിടുത്തെ കഴിക്കണ്ടേ? അതായത് കച്ചോരി ഒക്കെ ഉണ്ടായിരുന്നു. നീ ആ വഴി നിർത്തിയെടുത്തൊന്നും ആ സാധനമില്ല ഇവിടെ ജോധ്പൂരിലെ. അതൊക്കെ ടൗണിൽ പോണം, അല്ലാതെ ഈ ഹൈവേയിലെ ഉണക്ക കടയിലൊന്നും കിട്ടുകയല്ലോ. നമുക്കിവിടെ ഒത്തിട്ടൊരു വണ്ടി വിളിച്ചങ്ങ് പോയാലോ, രാവിലെ വയറ് നിറയുകയും ചെയ്തു. ഗംഗാനഗർ മുഴുവൻ കണ്ടിട്ടേ വരുന്നുള്ളൂ. ഖർസാനയും കാണാം, ഗംഗാനഗറും കാണാം. പിന്നെ ബോണസായിട്ട് ഇവിടെ പുതിയ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുകയാണ്. ഹൈക്കോടതിന്റെ വണ്ടി ബെൻസ് ആണല്ലോ അല്ലേ. ഇതെ ജോധ്പൂർ റിംഗ് റോഡാ, കയറിപ്പോട്ടെ. ആ വണ്ടിക്കാരനാണ് നിർത്താൻ പോകുന്നത്. വലിയ പാലമാണ് കേട്ടോ പറയുന്നത്. ആ ഫ്രണ്ടിൽ ഒരു ചെറിയ വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്കായത്. ആ ഈ ഫ്ലൈ ഓവറേ ഇതുണ്ടോ, ജോജരി റിവറിന് കുറുകെ ഉള്ളതാണ്. പക്ഷെ ചെറിയ റിവറാണേലും പാലം വലുതാണ്, പഴയ പാലം ഇല്ല, ചെറിയ പാലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ക്രോസിങ്ങും ഉണ്ടായിരുന്നല്ലോ, ഈ ക്രോസിങ്ങും മാറാൻ വേണ്ടിയിട്ടാണ് പാലം മുകളിൽ കൂടെ പണിയുന്നത്. അതേ പാനിപ്പൂരിയും ഐസ്ക്രീമൊക്കെ ഉണ്ട്. തണുപ്പത്ത് ഐസ്ക്രീം വേണോ? ഇന്നലെയാണോ പറഞ്ഞത് വേണ്ടവർക്ക് ഐസ്ക്രീം വേണോ എന്ന് പറഞ്ഞത്? ഇതേ ഈ റോഡൊക്കെ ഞാൻ അന്ന് നാഗൂരൊക്കെ വരുമ്പം ചെറിയ വഴിയായിരുന്നു,
ഇപ്പോൾ അതേ ഫോർ ലൈനായി. ഇത് പുതിയ റോഡ് പണിതാന്ന് തോന്നുന്നു, കോൺക്രീറ്റ് റോഡാണല്ലോ. ഉണ്ടോ എത്ര പേരാന്ന് നോക്കിയേ, ക്യാബിൻ്റെ മുകളിൽ വരെ ആൾക്കാരിക്കുന്ന പിള്ളേർ. ഇതുണ്ടോ, ഇതൊരു ട്രെയിലറായിരുന്നു കേട്ടോ, കത്തിയതാ. ആ ട്രെയിലറേ ഇവിടെ മറിഞ്ഞതാ, മറിഞ്ഞ് തീ പിടിച്ചു. ഇതുണ്ടോ ഈ താഴെ, ഇതപ്പം നോർത്ത് ക്യാബിനെല്ലാം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കാം. ഇനിയും വേറെ ഏതെങ്കിലും ജീപ്പ് കൊണ്ടുവന്ന് വലിച്ചുകൊണ്ട് പോയാൽ മതി. ട്രാക്ടർ കിടക്കുന്നുണ്ടോ എത്രയാന്ന്, എന്തേരെ ട്രാക്ടറാന്ന് നോക്കി. എല്ലാം ചുമന്ന കളറിലല്ലേ, ആ നോക്കി നല്ല ചുമന്ന കല്ല്. ഈ കല്ല് കൂടുതലും ഇവിടല്ലേ ഉള്ളത് അല്ലേ? ആ ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ചുവന്ന കളറിലുള്ള ബിൽഡിംഗ് ആണെന്നില്ല, അതല്ലേ ഈ കല്ലാന്ന് തോന്നുന്നു. ആ കല്ല് കട്ട് ചെയ്ത് ഇതന്നെ സ്വാമിമാരാണല്ലോ. ടയർ പഞ്ചറായി, തീർത്ഥാടനത്തിന് പോകുന്നതാന്ന് തോന്നുന്നു കേട്ടോ. തീർത്ഥാടകരാന്ന് തോന്നുന്നു. അതെ അല്ലേ, നമ്മള് നാഗൂര് പോകുന്ന വഴി ഉള്ളൊരു ഷോർട്ട് കട്ട് ഇതിലെ അപ്പുറത്തെ റോഡിലേക്ക് കയറുന്ന രണ്ട് സൈഡിലും വീടുകൾ, അതിന്റെ നടുക്കൂടെ ചെറിയൊരു വഴി. അതെ, ഉണ്ടാപ്പിരും ഉണ്ടാപ്പിരും ഒന്നുമില്ല. അതൊക്കെ ബംഗാളിലെ ഇതുവരെ നമ്മൾ കണ്ടുള്ളൂ, വേറെ ഇടത്തും കണ്ടില്ല. ഇത് ഈ വെള്ളം ഇല്ലാത്തടത്ത് ഉണ്ടാകുന്ന സാധനമാണ്. തമിഴ്നാട്ടില് ചില വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെ മുൾച്ചെടിയല്ലേ, ആ സാധനം തന്നെയാന്ന് തോന്നുന്നു. ഇതേ ഈ ട്രാക്ടറിലെ ഈ സാധനം ഇല്ലേ, മരുന്നടിക്കാൻ വേണ്ടി പോകുന്ന അതിനകത്ത് കണ്ടോ, അതിനകത്ത് മരുന്ന് കലക്കി അടിക്കുന്ന കൃഷിക്കൊക്കെ കണ്ടോ. കണ്ടു കണ്ടു, ഇവിടുത്തെ പശുക്കളല്ലേ ഈ വെള്ള കളറാ കൂടുതലും അല്ലേ, ഒരു ഗ്രേ കളറും വെള്ളയും കറുപ്പും ഗ്രേയുവാ. അപ്പൊ അതിലേ വന്ന് നമ്മള് വേറൊരു റോഡിൽ വന്ന് കയറി. ഇനി ഇവിടുന്ന് കുറച്ച് നിന്നിട്ട് റൈറ്റിലോട്ട് പോകണമെന്നാ പറഞ്ഞേട്ടാ.